குஜராத் கலாபவுமாய் பந்தப்பட்ட வியாஜ ரேக சமச்சந்த கேசில் முன் IPS உத்தியோகஸ்தன் சஞ்சீவ் பட்டனை க்ரைம்பிரான்ச் அரஸ்ட் செய்து. ஜெயிலாயிருந்த சஞ்சீவ் பட்டனை கஸ்டடியில் வாங்கி க்ரைம்பிரான்ச் அகமதாபாத்திலேக்கு கொண்டு போய். விசதாம்சங்கள் மிஜி ஜோஸ் நல்கும். மிஜி, எந்த குற்றங்கள் சுமத்தியான இப்போ க்ரைம்பிரான்ச்சிண்ட் ஈ நீக்கம்? அதோடொப்பம் தான் இனி தொடர் நடவடிக்கைகள் எந்தாகும்? ബിഞ്ചു, ഗുജറാത്ത് കലാപ കേസുമായി ബന്ധപ്പെട്ടെടുത്ത വ്യാജരേഖ ചമയ്ക്കൽ കേസിലാണ് മുൻ IPS ഉദ്യോഗസ്ഥനായിട്ടുള്ള സഞ്ജീവ് ഭട്ടിനെ ഗുജറാത്ത് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. പാലൻപൂർ ജയിലിലെത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ശേഷം അഹമ്മദാബാദിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. 1990s കസ്റ്റഡി മരണവുമായി ബന്ധപ്പെട്ട് ജഹാംഗീർ സെഷൻസ് കോടതി സഞ്ജീവ് ഭട്ടിനെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചിരുന്നു. തുടർന്നാണ് പാലൻപൂരിലെ ജയിലിലായിരുന്നു ഇത്രയും നാൾ സഞ്ജീവ് ഭട്ട് ഉണ്ടായത്. അവിടെ എത്തിയിട്ടാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതേ കേസിൽ ഉൾപ്പെട്ട സാമൂഹ്യ പ്രവർത്തക ടീച്ചർ സത്യവാദിനെയും മുൻ DGP RB ശ്രീകുമാറിനെയും കഴിഞ്ഞ ദിവസം 14 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കോടതി വിട്ടിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ സഞ്ജീവ് ഭട്ടിന്റെ അറസ്റ്റ് ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 2002 ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട കേസിൽ വ്യാജ തെളിവുകൾ ചമച്ചു, കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു, അന്വേഷണ ഏജൻസികളെ തെറ്റിദ്ധരിപ്പിച്ചു തുടങ്ങിയ കുറ്റങ്ങളാണ് മൂന്ന് പേർക്കും എതിരായി ചുമത്തിയിരുന്നത്. ഇതുപ്രകാരമാണ് കേസും രജിസ്റ്റർ ചെയ്തത്. ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതി പുറപ്പെടുവിച്ച വിധിയിലും മൂന്ന് പേരുടെയും ഇടപെടൽ സൂചിപ്പിച്ചിരുന്നു. തൊട്ടുപിന്നാലെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്തു. തുടർന്നാണ് ഈ ഒരു കേസ് ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്തത്. വ്യാജരേഖ ചമയ്ക്കൽ, ഗൂഢാലോചന തുടങ്ങിയ കുറ്റങ്ങളാണ് മൂന്ന് പേർക്കും എതിരായി ചുമത്തിയിട്ടുള്ളത്.